വർക്കും കേരള സെൽഫി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമുക്കറിയാം ഇന്നലെ മലയാള മനോരമ പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് രണ്ടായിരത്തി അമ്പതാവുമ്പോഴേക്കും നമ്മുടെ കേരളമൊക്കെ കടൽ കയറുമോ എന്നുള്ള ആ ഒരു ഭീതി ജനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു യു എസ് പഠന റിപ്പോർട്ട് പ്രകാരം നമ്മുടെ കേരളവും മുംബൈയും കൊൽക്കത്തയും ഒക്കെ മുങ്ങിയയ്ക്കാമെന്നുള്ള ഒരു വാർത്തയാണ് ഇന്നലെ നമ്മൾ കണ്ടത് ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം സമുദ്രനിരപ്പ് ഉയർന്ന് രണ്ടായിരത്തി അമ്പതോടെ കേരളത്തിലെ പല മേഖലകളെയും കടലെടുത്തേക്കുമെന്ന് പഠന റിപ്പോർട്ട് പറയുകയുണ്ടായിട്ടുണ്ട് യു എസിൽ പ്രവർത്തിക്കുന്ന ക്ലൈമറ്റ് സെൻട്രൽ എന്ന സ്ഥാപനം നടത്തിയ പഠനത്തിലാണ് ഈ ഉണ്ടായിരിക്കുന്നത് ഗവേഷണ മാസുകയായ നേച്ചർ കമ്മ്യൂണിക്കേഷൻസിലാണ് പഠനം പ്രസിദ്ധീകരിച്ചത് ശാസ്ത്രജ്ഞരും ശാസ്ത്ര വാർത്താ ലേഖകരും ഉൾപ്പെട്ടതാണ് ഈ ക്ലൈമറ്റ് സെൻട്രൽ എന്ന് പറഞ്ഞത് കാലാവസ്ഥ വ്യതിയാനം ആഗോളതാപനം എന്നിവയുടെ നിലയും ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള വിവരങ്ങളും വിശകലനം ചെയ്ത് ക്ലൈമറ്റ് സെൻട്രൽ രൂപപ്പെടുത്തിയ പ്രളയ പ്രളയഭൂപടത്തിൽ ആലപ്പുഴ കോട്ടയം തൃശ്ശൂർ എറണാകുളം ജില്ലകളിലെ ഒട്ടേറെ പ്രദേശങ്ങളിൽ സമുദ്രജലം കയറാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാട്ടുന്നത് കടലോര ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങൾക്കും ഭീഷണിയുണ്ട് മുപ്പത് വർഷത്തിനുള്ളിൽ മുംബൈ കൊൽക്കത്ത നഗരങ്ങളുടെ ഭാഗങ്ങളും കടൽ കടലിനടിയിലെ ആകുമെന്നാണ് പഠനം വിലയിരുത്തുന്നത് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ഒഡീഷ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളുടെയും ബംഗ്ലാദേശിൻ്റെയും തീരപ്രദേശങ്ങളും ഭീഷണിയിലാണ് മധ്യ കേരളത്തിലെ തീരപ്രദേശമാണ് ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുക എന്നതും രണ്ടായിരത്തി മുപ്പത്തഞ്ച് മുതൽക്കേ ഇതിൻ്റെ സൂചനകൾ കണ്ടു തുടങ്ങാമെന്നും ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ അറ്റ്മോസ്ഫറി ആൻഡ് ഓഷ്യാൻ ഓഷ്യാനിക് സയൻസസ് പ്രൊഫസർ ഡോക്ടർ എസ് കെ സതീഷ് പറയുകയുണ്ടായി അപ്പോൾ ഇത്തരം വാർത്തകൾ ഒത്തിരി നമ്മുടെ നാടിനെയൊക്കെ നടക്കുന്ന ഒരു വാർത്ത തന്നെയാണ് അതും പോരാതെ നമ്മുടെ മനുഷ്യരുടെ ഭൂവിനിയോഗം ശരിയായ രീതിയിലുള്ളതും അല്ല ഒത്തിരി പ്രാവശ്യം നമ്മൾ പരിസ്ഥിതിയെ ദുർബലപ്പെടുത്തുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നാളിതുവരെയായിട്ട് നടത്തിയിട്ടുള്ളത് നമുക്കറിയാം കടല് നമ്മുടെ കരയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ മനുഷ്യൻ്റെ ഭൂവിനിയോഗം ശരിയായ രീതിയിലല്ലാത്തത് മൂലം ഉണ്ടാവുന്ന ഒക്കെ ഒത്തിരി പ്രയാസപ്പെടുത്തുന്നുണ്ട് ഈ യാഥാർത്ഥ്യം കൂടുതൽ ഭീകരമാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ മൂന്നരക്കോടി ജനങ്ങളോളം ഈ ഭീഷണി നേരിടേ നേരിടാൻ സാധ്യത ഉള്ള കാര്യമാണ് അപ്പോൾ ഇത്തരം പഠന റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ആഘാതം നമ്മൾ കരുതിയിരുന്നതിലും വേഗത്തിൽ ഭൂമിയെ ബാധിക്കുമെന്നാണ് ഇപ്പോഴത്തെ നിരക്കിൽ സമുദ്ര നിരപ്പ് ഉയർന്നാൽ രണ്ടായിരത്തി അമ്പത് ആകുമ്പോഴേക്ക് ഇന്ത്യയിൽ മൂന്നരക്കോടി ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നാണ് പറ പഠനം പറയുന്നത് സമുദ്രനിരപ്പ് ഉയർന്ന മുപ്പത് വർഷത്തിനുള്ളിൽ അപകടത്തിലെ അയയ്ക്കുന്ന ഭൂപ്രദേശമാണ് ഇന്ത്യ ചൈന വിയറ്റ്നാം ബംഗ്ലാദേശ് ഇന്തോനേഷ്യ തായ്ലാൻഡ് എന്നീ ആറ് ഏഷ്യൻ രാജ്യങ്ങളിലെ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് കോടി ജനങ്ങൾ കഴിയുന്നത് വിവിധ കാലാവസ്ഥ ഏജൻസികളുടെ മുൻകാല വിലയിരുത്തലുകളിൽ പറഞ്ഞതിനേക്കാൾ നാലിരട്ടിയിലധികമാണിത് ജനസംഖ്യാ വർധന പോലുള്ള കടങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ എണ്ണം ഇനിയും കൂടാം നമുക്കറിയാം രണ്ടായിരത്തി അമ്പതിനെ പഠനത്തിൽ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇന്ത്യയിലെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയുടെ പ്രധാന ഭാഗ ഭാഗങ്ങൾ കടലെടുക്കും പ്രളയവും പതിവാകും ദക്ഷിണ വിയറ്റ്നാം അപ്രത്യക്ഷമായേക്കാം വിയറ്റ്നാമിലെ ജനസംഖ്യയുടെ നാലിലൊന്ന് രണ്ട് കോടിയോളം പേര് അപകട മേഖലകളിൽ ജീവിക്കുന്നതാണ് പ്രധാന നഗരമായ ഹോജിമിൻ സിറ്റി അപ്രത്യക്ഷം അയക്കാം തായ്ലൻഡിലാകട്ടെ ജനസംഖ്യയുടെ പത്ത് ശതമാനം കഴിയുന്നത് ഭീഷണിയുള്ള മേഖലകളിൽ തലസ്ഥാനമായ ബാങ്കോങ് ഉൾപ്പെടെയാണിത് ചൈനയുടെ പ്രധാന സാമ്പത്തിക കേന്ദ്രങ്ങളിലൊന്നായ ഷാങ്ഹായിയുടെ ഹൃദയഭാഗങ്ങളെ കടലെടുത്തേക്കാം ഈജിപ്തിലെ പുരാതനമായ അലക്സാൻഡ്രിയ ഇല്ലാതായ്ക്കാം ഇറാഖിലെ രണ്ടാമത്തെ വലിയ നഗരമായ ബസ്ര മിക്കവാറും സമുദ്രത്തിനടിയിലാകാം സമുദ്രനിരപ്പ് ഉയരുന്ന ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഇത്രയും ആഘാതമൊന്നും ഉണ്ടാവാതെ നല്ല രീതിയിൽ ആർക്കും പ്രയാസമില്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത്തരം യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ പ്രകൃതി നല്ല രീതിയിൽ സംരക്ഷിച്ചുകൊണ്ട് ആഗോള താപനത്തെ എല്ലാം നേരിടുവാനുള്ള ശക്തിയും കരുത്തുമൊക്കെ നമുക്കുണ്ടാവട്ടെ കേരളം നേരിടുന്ന ഇപ്പോഴത്തെ പ്രളയം അത് നമുക്കറിയാം ഒത്തിരി പ്രയാസകരമാണ് എല്ലാവർക്കും ഇനി അത് ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം രണ്ടായിരത്തി അമ്പതിൻ്റെ ഈ യാഥാർഥ്യങ്ങളെല്ലാം അതിൻ്റെ തീവ്രത കൂട്ടാതെ നമുക്ക് എത്രയും പെട്ടെന്ന് നല്ല രീതിയിലൊരു പ്രകൃതി നല്ല പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ബൈ ബൈ